എട്ട് കാലുകളുള്ള ഈ ഭീകര ജീവികൾ കൂട്ടമായി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തൊട്ടടുത്തെന്നാൽ വളരെ അടുത്ത് തന്നെ. നമ്മുടെയൊക്കെ കൺമുന്നിൽ ജനിച്ച് വളർന്ന് ഭക്ഷണം കഴിച്ച് ഇണ ചേർന്ന് മുട്ടയിട്ട് അവസാനം അവിടെ തന്നെ മരിക്കുന്ന ഇവർ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയും ചെറിയ ജീവികളാണ്. ഇവരുടെ താമസം എവിടെയാണെന്നല്ലേ, നമ്മുടെയൊക്കെ മുഖത്ത് തന്നെ. ഫേസ് മൈറ്റ് അഥവാ ഡെമോഡെക്സ് എന്നറിയപ്പെടുന്ന ഇവർ ജീവിക്കുന്നത് നമ്മുടെ മുഖത്തെ ചർമ്മത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ മനുഷ്യരുടെ രോമരൂപത്തിനുള്ളിൽ സുഖമായി കാലാകാലങ്ങളായി ഇവർ ജീവിച്ചു വരുന്നു. ഇത് കേട്ട് അറപ്പും ഭയവും തോന്നി ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവർ ഇത്തിരി കുഞ്ഞന്മാരാണ്. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന ഈ ഡെമോഡെക്സുകളെ കുറിച്ചാണ് അമേസിംഗ് പ്ലാനറ്റിന്റെ ഇന്നത്തെ വീഡിയോ. 0.1 മുതൽ 0.4 മില്ലിമീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഈ പാവങ്ങളെ കൊണ്ട് പ്രത്യേകിച്ചൊരു കുഴപ്പവുമില്ലാട്ടോ. ഇന്നും ഇന്നലെയും മനുഷ്യർക്കൊപ്പം കൂടിയതല്ല ഇവർ. പേനുകളെ പോലെ പരിണാമത്തിന്റെ ആദ്യകാലം മുതലേ ഇവരും നമുക്കൊപ്പമുണ്ട്. പേനുകളും എട്ടുകാലികളും മൂട്ടകളുമെല്ലാം അടങ്ങുന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവരും. 65 ഇനം ഡെമോഡെക്സ് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഡെമോഡെക്സ് ഫോളിക്കുലോറം, ഡെമോഡെക്സ് ബ്രെവിസ് എന്നീ രണ്ടിനമാണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഒന്നാമത്തേത് മുഖത്തെ കുഞ്ഞു ദ്വാരങ്ങളിലും രോമക്കുഴികളിലും തങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ്. രണ്ടാമത്തെ തരം ഡെമോഡെക്സുകൾ കൂടുതലായി മുഖത്തും കൂടാതെ ശരീരത്തിലെ പല ഭാഗത്തും എണ്ണമെഴുക്ക് സ്രവിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്രന്ഥികളുടെ ഉള്ളിൽ തൊലിയുടെ ആഴത്തിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റു ശരീരഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖം തന്നെ താമസിക്കാനുള്ള ഇടമാക്കി ഇവർ തിരഞ്ഞെടുക്കുന്നതിനുള്ള കൃത്യമായ വിശദീകരണമില്ലെങ്കിലും കൂടുതൽ സെബേഷ്യസ് ഗ്രന്ഥികൾ മുഖത്താണുള്ളത് എന്നതാവാം ഒരു കാരണമെന്ന് അനുമാനിക്കപ്പെടുന്നു. മുഖത്ത് കവിളുകൾ, മൂക്ക്, പുരികം, കൺപീലി, നെറ്റി എന്നിവിടങ്ങളിലാണ് കൂട്ടമായി ഇവരെ കാണുക. ഇവർ എന്താണ് നമ്മുടെ മുഖത്തിൽ നിന്നും തിന്നു ജീവിക്കുന്നത് എന്നത് അത്ര കണ്ട് വ്യക്തമായിട്ടില്ല ഇതുവരെ. തൊലിയിലെ ബാക്ടീരിയകളെ തിന്നാണ് ജീവിക്കുന്നതെന്നും അതല്ല തൊലിയിലെ മൃതകോശങ്ങളാണ് ഭക്ഷണമെന്നും അഭിപ്രായമുണ്ട്. സെബേഷ്യസ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന മെഴുക്ക് ശാപ്പിട്ട് ജീവിക്കുകയാണ് എന്ന് കരുതുന്നവരുമുണ്ട്. എന്തായാലും ഇവ പരസ്പരം തിന്നാറില്ല എന്നതുറപ്പാണ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഒരു കുറവ് ഇവർക്ക് വിസർജിക്കാൻ മലദ്വാരം ഇല്ല എന്നുള്ളതാണ്. ജീവിതകാലം മുഴുവൻ ആർജിച്ച മാലിന്യങ്ങൾ എല്ലാം ശരീരത്തിൽ കെട്ടിക്കിടന്ന് അവസാനം പൊട്ടിത്തെറിച്ച് അവ സ്വയം ചത്തുതീരും. നമ്മുടെയൊക്കെ തേച്ചു മിനുക്കിയ മുഖമാണ് അവയുടെ ശവക്കുഴികളെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. മുഖത്ത് കൺപീലികളുടെ രോമക്കുഴികൾ ഇവരുടെ ഇഷ്ടവാസസ്ഥലമാണ്. ഓരോ കൺപീലിയിലും രണ്ടെണ്ണം വീതമെങ്കിലും കാണും. വിരയുടെ ആകൃതിയിലുള്ള നീണ്ട അർദ്ധധാര്യ ശരീരത്തിന് തല, കഴുത്ത്, ഉടൽ, വാൽ എന്നിങ്ങനെ കൃത്യമായ ഭാഗങ്ങളുണ്ട്. തലയ്ക്കും കഴുത്തിനും ഇടയിൽ നഖപ്പത്തികളുള്ള 4 ജോടി കുഞ്ഞുകാലുകളും ഉണ്ടാവും. 18 മുതൽ 24 ദിവസമാണ് ആയുസ്. രാത്രി ഇവർ ഒളിവിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി ഇണചേരാനായി വരും. ഒരു പെൺമൈറ്റ് ഒരു രോമക്കുഴിയിൽ 20 തൊട്ട് 24 മുട്ടകൾ വരെ ഇടും. കുഴികളിൽ തിങ്ങി ഞെരുങ്ങിക്കഴിയുന്ന മുട്ടകൾ വിരിഞ്ഞ് ലാർവകൾ ഉണ്ടായാൽ അവ സെബേഷ്യസ് മെഴുക്കിൻ്റെ ഒഴുക്കിൽ നീങ്ങി രോമക്കുഴിയുടെ വക്കിലെത്തി 1 ആഴ്ച കൊണ്ട് വളർച്ച പൂർത്തീകരിക്കും. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ ഇവ കാണാറില്ലെങ്കിലും അമ്മമാരിൽ നിന്നും കുട്ടികളിലേക്ക് ഇവർ പകരുന്നു. സാധാരണയായി ഇവ മനുഷ്യർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇവയുടെ അമിതമായ വളർച്ച ഡെമോഡിക്കോസിസ് എന്ന ത്വക്ക് രോഗത്തിന് കാരണമാവാം. ചൊറിച്ചിൽ, ചുവപ്പ് നിറം, കൺപീലികളുടെ അമിതമായ കൊഴിച്ചിൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതിന് ധാരാളം മരുന്നുകളും ലഭ്യമാണ്. എന്നിരിക്കലും ശരീര ശുചിത്വം പാലിക്കുന്നവരിൽ പൊതുവെ ഇവയുടെ അമിത വളർച്ച കാണാറില്ല. അങ്ങനെ എത്ര സൂക്ഷ്മജീവികൾ നമ്മുടെയൊക്കെ ശരീരത്തിൽ നാം അറിയാതെ ജീവിക്കുന്നു അല്ലേ.
എത്രയൊക്കെ ഒറ്റപ്പെട്ടു എന്ന് പലപ്പോഴും തോന്നിയാലും നമ്മളൊന്നും ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത്തരം കൗതുകകരമായ വീഡിയോകൾ കാണാൻ ഞങ്ങളുടെ ചാനലായ അമേസിംഗ് പ്ലാനറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.